എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അർജുൻ സൂരജ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റലേഷൻ സീരീസിലെ 11th ടോക്കുമായിട്ടാണ്, ദ ഹെർക്കുലീസ് കോൺസ്റ്റലേഷൻ. ഹെർക്കുലീസ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റലേഷനാണ്. കാരണം അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നും, ഹെർക്കുലീസ്. അപ്പോൾ ആദ്യം ഈ കോൺസ്റ്റലേഷൻ്റെ ഷെയ്പ്പ് എന്താണെന്ന് നോക്കാം. ഈ കോൺസ്റ്റലേഷൻ്റെ ഷെയ്പ്പിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഗസ് ചെയ്ത് കാണും അതൊരു ഹെർക്കുലീസ് തന്നെയാണ്. അപ്പോൾ ആരാണ് ഹെർക്കുലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഹീറോ ആയിരുന്നു ഹെറാക്കിൾസ്. ഹെർക്കുലീസ് അല്ല, ഹെറാക്കിൾസ്. ഹെറാക്കിൾസിൻ്റെ റോമൻ എക്വിവാലൻ്റാണ് ഹെർക്കുലീസ്. എന്നുവെച്ചാൽ റോമൻ മിത്തോളജിയിലെ ഹെറാക്കിൾസ് ആയിരുന്നു ഹെർക്കുലീസ്. അതായത് റോമൻ മിത്തോളജിയിലെ ഒരു ഹീറോ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പടം എന്ന് വെച്ചാൽ സ്നേക്സിനെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് ഹെർക്കുലീസ്. ഇതെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഒരു മാപ്പാണ്. ഇവിടെ നോക്കിയാലറിയാം ഒരു വൈറ്റ് ഷെയ്ഡഡ് റീജിയൺ കാണാൻ പറ്റുമായിരിക്കും. ഈ ഒരു വൈറ്റ് ഷെയ്ഡഡ് റീജിയൺ ആണ് ഈ കോൺസ്റ്റലേഷൻ്റെ റീജിയൺ. അതായത് ഈ വൈറ്റ് ഷെയ്ഡഡ് റീജിയൻ്റെ വെളിയിലുള്ള ഒരു ഡീപ് സ്കൈ ഓബ്ജക്റ്റോ സ്റ്റാറോ ഈ കോൺസ്റ്റലേഷൻ്റെ അല്ല. അപ്പോൾ ഇനി ഈ കുറേ ഗ്രീൻ ലൈൻസ് കാണാൻ പറ്റുമായിരിക്കും, ഓരോ സ്റ്റാർസ് തമ്മിൽ ഗ്രീൻ ലൈൻസ്. ഇതാണ് ഈ കോൺസ്റ്റലേഷൻ്റെ പാറ്റേൺ. ഇവിടെ ഈ പാറ്റേൺ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുമ്പത്തെ ഈ പിക്ചർ, ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു ഏകദേശം റണ്ണിങ് സ്റ്റാൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ രണ്ട് കാല് തമ്മിൽ കണക്ഷനോ ഒന്നുമില്ല. പക്ഷേ ഈ പിക്ചറിൽ നോക്കിയാൽ ഈ ആദ്യത്തെ കാലും രണ്ടാമത്തെ കാലും തമ്മിലൊരു കണക്ഷനും ഈ രണ്ടാമത്തെ കാലിൻ്റെ താഴെ ഒരു 3 stars തമ്മിലും ജോയിൻ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഈ മുമ്പത്തെ പാറ്റേണിൽ കാണുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഏത് ബുക്കിൽ നിന്നാണോ ഏത് വെബ്സൈറ്റിൽ നിന്നാണോ നമ്മളിത് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അതനുസരിച്ച് വേറി ചെയ്യും. പക്ഷേ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഡേറ്റ എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ. ഇവിടെ നോക്കിയാൽ ആദ്യം നിങ്ങൾ ചോദിക്കുന്നത് ഇതിൽ ഏതാണ് ആൽഫ സ്റ്റാർ എന്ന്. ഇതിൽ ആൽഫ സ്റ്റാർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിന് ആൽഫ ഹെർക്കുലീസ് എന്നാണ് വിളിക്കുന്നത്. ഇതെന്ന് പറയുന്ന ഒരു അറബിക് ആസ്ട്രോണമറാണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്നൊരു അറബിക് നെയിം കൊടുത്തേക്കുന്നത്. ആ നെയിമാണ് റാസൽ ഗത്തി. ഈ ആൽഫ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറാണ്. കാരണം ഇതൊരു ബൈനറി സ്റ്റാർ അല്ല, ഒരു വേരിയബിൾ സ്റ്റാർ അല്ല, ഇത് ഒരു ട്രിപ്പിൾ സ്റ്റാറാണ്. എന്നുവെച്ചാൽ ബൈനറി സ്റ്റാർ സിസ്റ്റം പോലെ ആണ്. പക്ഷേ ഇവിടെ 2 stars വരെ 3 stars ആണ് ഈച്ച് അദർ ആയിട്ട് ഓർബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു സർക്കിളും സ്റ്റാറിൻ്റെ ചുറ്റും ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതൊരു ബൈനറി സ്റ്റാർ സിസ്റ്റം അല്ല, പക്ഷെ ഒരു ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റം ആയതുകൊണ്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ ഇതിൻ്റെ അപ്പാരൻ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3.81 ആണ്. ഇത് 150 days കൊണ്ട് ഇതിൻ്റെ ലോവസ്റ്റ് ബ്രൈറ്റ്നെസ് നിന്ന് ഹയസ്റ്റ് ബ്രൈറ്റ്നെസ്സിലോട്ടെത്തും. അതെന്ന് പറയുന്ന ഒരു വളരെ ലോ ആയിട്ടുള്ള ഒരു ടൈമാണ് ഇതിൻ്റെ പൾസേറ്റിംഗ് ടൈം.
ഒരു പൾസേറ്റിംഗ് ടൈം എന്ന് വെച്ചാൽ ഒരു സാധാരണ ഈ ടേം എന്ന് പറയുന്നത് വേരിയബിൾ സ്റ്റാർസിനാണ് ഉപയോഗിക്കുന്നത്. പൾസേറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാറിൻ്റെ ലോവസ്റ്റ് ബ്രൈറ്റ്നെസ് നിന്ന് അതിൻ്റെ ഹയസ്റ്റ് ബ്രൈറ്റ്നെസ് വരെ എത്താനുള്ള സമയമാണ് അതിൻ്റെ പൾസേറ്റിംഗ് ടൈം എന്ന് വിളിക്കുന്നത്. ഈ ബൈനറി സോറി ഈ ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നല്ല ക്ലിയർ സ്കൈസ് ഉണ്ടെങ്കിൽ നമ്മളെ നേക്കഡ് ഐ കൊണ്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ നേക്കഡ് ഐ കൊണ്ട് കാണുമ്പോൾ ഇത് ടു സ്റ്റാർസ് ആയിട്ടേ കാണാൻ പറ്റും. പക്ഷേ ഒരു 130 mm ടെലിസ്കോപ്പ് വെച്ച് നോക്കിയാൽ നമുക്ക് ഇത് ഇവിടെ 3 stars കാണാൻ പറ്റും. അതിൻ്റെ കളേഴ്സിന് തമ്മിലുള്ള കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം ഇതിലുള്ള ഒരു സ്റ്റാർ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ആണ്, ഓൾമോസ്റ്റ് സയാൻ കളറാണ്. പക്ഷേ ഇതിലെ പ്രൈമറി സ്റ്റാർ, അതായത് ഇതിലെ ലാർജസ്റ്റ് സ്റ്റാറിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് യെല്ലോ കളറാണ്. എന്നുവെച്ചാൽ ഇതൊരു വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പിൾ സ്റ്റാറാണ്. പക്ഷേ ഇത് ആൽഫ സ്റ്റാർ ആണെങ്കിലും ഇതല്ല ഈ കോൺസ്റ്റലേഷനിലെ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ. ബ്രൈറ്റസ്റ്റ് സ്റ്റാറിൻ്റെ പ്ലേസ് 2 stars ഷെയർ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഇതിൽ പറയാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റാറാണ് ആൽഫ കഴിഞ്ഞാൽ ബീറ്റ. ഇതാണ് ബീറ്റ ഹെർക്കുലീസ്. ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന വലിയ സ്റ്റാർ ഇതാണ് ഇവിടെ ബീറ്റ സിംബലും. ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത് കോർണേഫറോസ് എന്നാണ്. ഈ ബീറ്റ ഹെർക്കുലീസ് ആണ് ഈ കോൺസ്റ്റലേഷനിലെ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ എന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബീറ്റ ഹെർക്കുലീസും ഒരു ട്രിപ്പിൾ സ്റ്റാറാണ്. എന്നുവെച്ചാൽ അതിൻ്റെയും ബ്രൈറ്റ്നെസ് ചേഞ്ച് ചെയ്യും. ഈ ബീറ്റ ഹെർക്കുലീസിൻ്റെ കറൻറ്റ് ബ്രൈറ്റ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പാരൻ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.81 ആണ്. പക്ഷേ ഇതിൻ്റെ ഇതിങ്ങനെ പൾസ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ് എത്തും. അതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് 2.7 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ 2 stars കറൻ്റ്ലി ഇതിൻ്റെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റാറിൻ്റെ പ്ലേസ് ഷെയർ ചെയ്യുന്നത്. അതിൽ 2nd സ്റ്റാറാണ് ഇത്. ഇതാണ് സീറ്റ ഹെർക്കുലീസ്. നിങ്ങൾ വിചാരിക്കും ആൽഫ സ്റ്റാർ കഴിഞ്ഞാൽ ബീറ്റ സ്റ്റാർ, അത് കഴിഞ്ഞാൽ ഗാമ സ്റ്റാർ. അങ്ങനെയല്ല. പക്ഷേ ഇവിടെ സീറ്റ സ്റ്റാറാണ് 2nd ബ്രൈറ്റസ്റ്റ് സ്റ്റാറായിട്ട് പറയുന്നത്. സീറ്റ സ്റ്റാറും ഒരു സിംഗിൾ സ്റ്റാർ അല്ല, അതും ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ്. പക്ഷേ ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് അത്ര ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് വരത്തില്ല, സ്മോൾ ചേഞ്ചസ് ഒക്കെ വരുള്ളൂ. ഈ സ്റ്റാറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും മാഗ്നിറ്റ്യൂഡ് 2.81 ആണ്. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റാർ എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡിലാണ്, എന്നിട്ടും 2.81 ഉള്ളൂ. പക്ഷേ ഈ 2 stars ഇപ്പോൾ കറൻ്റായിട്ട് സെയിം ബ്രൈറ്റ്നെസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഏതാണ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ ബ്രൈറ്റ്നെസ് സെയിം ആയതുകൊണ്ട് നമ്മൾ ഈ കോർണേഫറോസിനെ ആണ് ഈ സ്റ്റാർ ഈ കോൺസ്റ്റലേഷനിൽ ബ്രൈറ്റസ്റ്റ് സ്റ്റാറായിട്ട് എടുക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് പൾസ് ചെയ്യുമ്പോൾ വരുന്ന ബ്രൈറ്റ്നെസ്, മാക്സിമം ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് ഈ സ്റ്റാറിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ്സിനേക്കാളും കൂടുതലാണ്. ഇതിലുള്ള ബാക്കിയുള്ള സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ 2 stars അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഡിമ്മാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഈ 2 stars ആയിരിക്കും നമ്മുടെ കണ്ണിൽ ആദ്യം വരുന്നത്.
ബാക്കിയുള്ള സ്റ്റാർസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങ് ഫെയ്ഡായി പോയേ ഉള്ളൂ. ഈ കാണിച്ചിരിക്കുന്ന ഓരോ യെല്ലോ സർക്കിൾസും ഓരോ ഡീപ് സ്കൈ ഒബ്ജക്ട്സാണ്. ഇതിൽ ഈ M30 എന്ന് പറയുന്ന ഒരു വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന സ്ലൈഡ്സിൽ സംസാരിക്കാം. ഇനി നമുക്ക് ഈ കോൺസ്റ്റലേഷനിലെ ഡീപ് സ്കൈ ഓബ്ജക്ട്സ് എന്നെക്കുറിച്ച് പറയാം. ഈ കോൺസ്റ്റലേഷനിലെ ഡീപ് സ്കൈ ഓബ്ജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെ, ആദ്യത്തെ എന്ന് പറയുന്നത് Messier 92 ആണ്. ഇത് ഒരു ഗ്ലോബുലർ സ്റ്റാർ ക്ലസ്റ്ററാണ്. ഒരു ഗ്ലോബുലർ സ്റ്റാർ ക്ലസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഉള്ള എമൗണ്ട് ഓഫ് സ്റ്റാർസിനേക്കാളും കുറവായിരിക്കും, അതിനേക്കാളും കുറവായിരിക്കും ഇതിൻ്റെ ഔട്ടർ എഡ്ജസിലോട്ട് വരുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ സെൻറ്ററിൽ കൂടുതൽ സ്റ്റാർസും എഡ്ജസിലോട്ട് കുറച്ച് സ്റ്റാർസും. ഇതുകൊണ്ടാണ് അതിനെ ഒരു ഗ്ലോബുലർ സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. Messier 92 എന്ന് പറയുന്ന ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ക്ലസ്റ്ററാണ്. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ സെൻറ്ററിൽ നോക്കിയാൽ കുറേ വൈറ്റ് സ്റ്റാർസ്, ഇവിടെ ബ്ലൂ സ്റ്റാർസ് ഇല്ലെങ്കിലും കുറേ വൈറ്റ് സ്റ്റാർസും ഇവിടെ കുറേ ഓറഞ്ച് സ്റ്റാർസും യെല്ലോ സ്റ്റാർസും കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ക്ലസ്റ്ററാണ്. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് അപ്പാരൻ്റ് മാഗ്നിറ്റ്യൂഡ് 6.3 ആണ്. എന്നുവെച്ചാൽ ഇതും ഒരു ഡിമ്മായിട്ടുള്ള ഒരു സ്റ്റാർ ക്ലസ്റ്ററാണ്. പക്ഷെ നമുക്കൊരു ഒരു ക്യാമറയും ഒരു 350 mm ഉള്ള ഒരു ലെൻസും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഈ ഫോട്ടോ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8-inch ടെലിസ്കോപ്പ് വെച്ച് ഒരു CCD ക്യാമറ അറ്റാച്ച് ചെയ്താണ്. അതുകൊണ്ടാണ് നല്ല ഇത്ര ക്ലിയർ ആയിട്ട് ഇമേജസ് കിട്ടിയേക്കുന്നത്. അടുത്ത ഡീപ് സ്കൈ ഓബ്ജക്റ്റ് ആണ് ഫേമസ് ആയിട്ടുള്ള Messier 13. ഇതിന് ദ ഗ്രേറ്റ് ഹെർക്കുലീസ് ക്ലസ്റ്റർ എന്നും വിളിക്കാറുണ്ട്. പിന്നെ ദ ഗ്രേറ്റ് ഹെർക്കുലീസ് ക്ലസ്റ്റർ എന്ന് വിളിക്കാൻ കാരണം ഇതാണ് ഈ കോൺസ്റ്റലേഷനിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളും ഏറ്റവും ലാർജസ്റ്റ് ഏരിയ കവർ ചെയ്യുന്നതും ഏറ്റവും ബ്രൈറ്റസ്റ്റും ആയിട്ടുള്ള സ്റ്റാർ ക്ലസ്റ്റർ. അപ്പോൾ ഇതും ഒരു ഗ്ലോബുലർ സ്റ്റാർ ക്ലസ്റ്റർ തന്നെയാണ്. ഈ ഗ്ലോബുലർ സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളതാണ്. കാരണം ഇതിൻ്റെയും സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ യെല്ലോ സ്റ്റാർസും ഓറഞ്ച് സ്റ്റാർസും ഉണ്ട്, പിന്നെ കുറേ ബ്ലൂ സ്റ്റാർസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ക്ലസ്റ്ററാണ്. ഇവിടെ ഇതിൻ്റെ അപ്പാരൻ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.8 ആണ്. പക്ഷേ ഇത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്, നമ്മുടെ സ്കൈയിൽ കവർ ചെയ്യുന്ന ഏരിയ. അതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ സ്കൈസ് ഉണ്ടെങ്കിൽ ചെറിയൊരു ഫസ്സി പാച്ച് പോലെ കാണാം. ഒറയൻ നെബ്യൂളനേക്കാളും ഫെയിൻ്റ് ആയിരിക്കും ഈ ഒരു ഫസ്സി പാച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക�രു ക്യാമറയും ഒരു 200 mm ലെൻസും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. ഇതിനേക്കാളും ഒരു 3-5 times സ്മോളർ ആയിരിക്കും എന്നേ ഉള്ളൂ. ഇതും ഒരു 8-inch ടെലിസ്കോപ്പും CCD ക്യാമറയും വെച്ചെടുത്ത ഒരു ഇമേജാണ്. അതുകൊണ്ടാണ് ഇവിടെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സ്കെയിലാണ്. ഒരു നെഗറ്റീവ് സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഫിൽട്ടർ പോലെ വിചാരിച്ചാൽ മതി. ഈ ഫിൽട്ടർ നമ്മൾ ഇടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റായിട്ടുള്ള പിക്ചറിൻ്റെ ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് ആവും,
ബ്ലാക്ക് ആയിട്ട് ഇരുന്ന പിക്ചറിൻ്റെ ഭാഗങ്ങളൊക്കെ വൈറ്റ് ആവും. അതുകൊണ്ടാണ് അതിന് നെഗറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. എല്ലാം പോസിറ്റീവ് ആയിട്ടിരുന്ന എല്ലാം നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആയിട്ടിരുന്ന എല്ലാം പോസിറ്റീവ് ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്ലൈഡ് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇടാൻ ഒരു റീസണും കൂടെ ഉണ്ട്. ഈ ഇങ്ങനെ നെഗറ്റീവ് സ്കെയിലാക്കിയാണ് ഓരോ ഇമേജസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇത് റിസർച്ചിനൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു നെഗറ്റീവ് സ്കെയിലായതുകൊണ്ട് നമുക്ക് ബൈനറി സ്റ്റാർ സിസ്റ്റംസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഇതിൽ എളുപ്പമാണ്. കാരണം വൈറ്റിൽ ബ്ലാക്ക് സ്പോട്ട്സ് നോക്കിയാൽ മതി. പക്ഷേ ചില സമയം ഇതിനകത്ത് തന്നെ ഒരു സ്റ്റാറിൻ്റെ ചുറ്റും ഒരു ഗ്രേ ലെയർ പോലെയൊക്കെ കാണും. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ ന്യൂട്രോൺ സ്റ്റാർസും ആയിരിക്കും. ഉണ്ട്, ഇങ്ങനെയാണ് റിസർച്ചിനൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഫയല് നിങ്ങൾക്ക് നാസയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് ഇതേപോലെ ഒരു നെഗറ്റീവ് സ്കെയിലാക്കി കഴിഞ്ഞാൽ, അത് നെഗറ്റീവ് സ്കെയിലാക്കാൻ സിമ്പിളാണ്. ഈ ഒരു ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇൻവേർട്ടഡ് കളർ മോഡിലാക്കിയാൽ മതി. അപ്പോൾ ആ നെഗറ്റീവ് കളറാവും. എന്നിട്ട് നിങ്ങൾ നല്ലോണം സൂം ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു 3 വൈറ്റ് ലൈൻസ് ഈ ക്ലസ്റ്ററിൻ്റെ സെൻറ്ററിൽ ജോയിൻ ചെയ്യുന്നതാണ്. അത് ഒരു കോയിൻസിഡൻസ് ആണ്. പക്ഷേ കോയിൻസിഡൻസ് ആണെന്നാണ് സയൻറ്റിസ്റ്റ് പറയുന്നത്. പക്ഷേ കുറേ സ്റ്റോറീസ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഡെവലപ്പിംഗ് ഇൻ്റലിജൻ്റ് ഏലിയൻ ലൈഫ് ആവാം അങ്ങനെ. പക്ഷേ ഇതിന് പ്രൂഫൊന്നുമില്ല. ഇപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പ്രൂഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ഫെർദർ ഡിസിഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇല്ല, അടുത്ത ഡീപ് സ്കൈ ഒബ്ജക്റ്റാണ് ഏബൽ 39 എന്ന് പറയാൻ കാരണം, ഇതിൻ്റെ ഒരു മെസ്സിയർ കാറ്റലോഗോ ഒരു NGC കാറ്റലോഗോ ഇല്ല. അതുകൊണ്ടാണ് ഇതിനൊരു ഏബൽ എന്ന് പറഞ്ഞൊരു കാറ്റലോഗ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഏബൽ കാറ്റലോഗ് എന്ന് പറയുന്നത് ഒരു വളരെ ഒരു ഇതായിട്ടുള്ള ഒരു കാറ്റലോഗാണ്. കാരണം ഈ കാറ്റലോഗിൽ വളരെ കുറച്ച് ഓബ്ജക്ട്സേ ഉള്ളൂ. ഇതിൻ്റെ സെൻറ്ററിൽ കാണിച്ചേക്കുന്നതാണ് ഏബൽ 39. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് ബ്ലൂ ബലൂൺ ആയിരിക്കും. പക്ഷേ ഇതൊരു ബലൂൺ പോലെയാണ് ഇരിക്കുന്നത്. ഇതൊരു ബബിൾ പോലെയാണ്, ഒരു ഗ്യാസ് കൊണ്ടുള്ള ഒരു ബബിൾ. ഇതും ഒരു പ്ലാനറ്റേറി നെബ്യൂളയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും, പിന്നെ എന്താണ് ഈ ഒറയൻ നെബുളയൊക്കെ ഇങ്ങനെ റൗണ്ട് പോലെ ഇരിക്കാത്ത, ഇതൊരു പെർഫെക്റ്റ് ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് സ്പിയർ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർസിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഒരു സൺലൈറ്റ് മാസ് സ്റ്റാർ എന്ന് വെച്ചാൽ 0.8 സോളാർ മാസ് തൊട്ട് 8 സോളാർ മാസ് വരെയുള്ള സ്റ്റാർസ് എന്ന് പറയുന്നത്, അവരുടെ ലൈഫ് NDR ആകുമ്പോൾ അവർ ഒരു റെഡ് ജയന്റ് സ്റ്റേജിലെത്തും. ഇങ്ങനെ റെഡ് ജയന്റ് സ്റ്റേജിലെത്തിയിട്ട് കുറേ മില്യൺ ഇയേഴ്സ് കഴിയുമ്പോൾ അവരുടെ ഔട്ടർ ലെയേഴ്സിലുള്ള മെറ്റീരിയൽ, അതായത് ഡസ്റ്റും ഗ്യാസും ഹൈഡ്രജനും അതെല്ലാം അവർ ഷ്രെഡ് ചെയ്യും. എന്ന് വെച്ചാൽ ആ മെറ്റീരിയലെല്ലാം സ്പേസിലോട്ട് വെളിയിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് സ്ഫിയറാണ്. എന്നുവെച്ചാൽ ഓൾ ഡയറക്ഷൻസിന്നും ഈ മെറ്റീരിയൽ ഈക്വൽ ഇതിലാണ് പോകുന്നത്, ഈക്വൽ സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു സ്റ്റാർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ ഒരു ബബിൾ ഇങ്ങനെ വെളിയിലോട്ട് പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും, എന്നാൽ ഒറയൻ നെബുളയൊക്കെ എന്തുകൊണ്ട് ഇതേപോലെ ഇരിക്കുന്നില്ല? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവിടെ സ്റ്റാർ ഫോർമേഷൻ നടക്കുന്നുണ്ട്. സ്റ്റാർ ഫോർമേഷൻ നടക്കുമ്പോൾ ഈ ബബിൾ പോലെ ഇരിക്കുന്നത് സ്കാറ്റേർഡ് ആവും. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻ്റർഫിയറൻസ് ആണ്.
ഇപ്പോൾ ഈ ഒരു സ്റ്റാറിൻ്റെ ചുറ്റും ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് പോലെ വല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ വരത്തില്ല. കാരണം ആ ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ഡെബ്രി എല്ലാം വന്ന് ഈ ഗ്യാസിനെ സ്കാറ്റർ ചെയ്യും. ഇതെന്ന് വെച്ചാൽ ഒരു ഇൻ്റർഫിയറൻസും ഇല്ലായിരുന്നുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് ബബിള് പോലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇങ്ങനെ വലുതായി വലുതായി വരും. ഈ ഡീപ് സ്കൈ ഒബ്ജക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8.3 ആണ്. എന്നുവെച്ചാൽ നല്ലൊരു ടെലിസ്കോപ്പും CCD ക്യാമറയും ഉണ്ടെങ്കിൽ നമുക്കിത് ക്ലിയർ ആയിട്ട് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു ക്യാമറ വെച്ചും ഒരു ക്യാമറയും ലെൻസും നല്ല ഒരു ലെൻസും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ടെലിസ്കോപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റും. അടുത്ത ഡീപ് സ്കൈ ഒബ്ജക്റ്റ് ആണ് NGC 6210. ഇതെന്ന് പറയുന്നത് ഒരു പ്ലാനറ്റേറി നെബ്യൂള തന്നെയാണ്. ഇത് ഈ കോൺസ്റ്റലേഷനിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാനറ്റേറി നെബ്യൂളാസ് ആണ്. ഈ NGC 6210 എന്ന് പറയുന്നത് ഒരു വളരെ ഒരു ഡിം ആയിട്ടുള്ള ഒരു പ്ലാനറ്റേറി നെബ്യൂളയാണ്. കാരണം ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് 10 ആണ്. എന്നുവെച്ചാൽ ഒരു വളരെ ഡിമ്മായിട്ടുള്ള ഒരു നെബ്യൂളയാണ്. പക്ഷെ നമുക്ക് ഇത് നല്ല ടെലിസ്കോപ്സും നല്ല ക്യാമറാസും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു ക്യാമറയും ലെൻസും വെച്ച് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പാടായിരിക്കും. അത് അവേഴ്സ് വേണം, നമ്മുടെ എക്സ്പോഷർ, അതിന് വേറെ ട്രാക്കറും അതെല്ലാം ആവശ്യമുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ടെലിസ്കോപ്പ് എടുത്ത, ഇത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് എടുത്ത ഇമേജാണ്. അടുത്താണ് ഹെർക്കുലീസ് എ. ഇതൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡീപ് സ്കൈ ഓബ്ജക്റ്റ് ആണ്. ഹെർക്കുലീസ് എ എന്ന് പറയുന്നത് ഒരു റേഡിയോ സോഴ്സാണ്. ഇത് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സി എന്നാണ് ഈ ഒരു റേഡിയോ സോഴ്സ് വന്നത്. ഈ എലിപ്റ്റിക്കൽ ഗാലക്സിയുടെ പേരെന്ന് പറഞ്ഞാൽ 3C348 എന്നാണ്. ഈ ഹെർക്കുലീസ് എ എന്ന് വന്ന റേഡിയോ സോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഈ എലിപ്റ്റിക്കൽ ഗാലക്സിയുടെ സൈസ് തന്നെ നമ്മുടെ മിൽക്കി വേനേക്കാളും ഒരു 1000 times ലാർജറാണ്. അതുകൊണ്ട് ഈ ഒരു ഇമേജ് കുറേ ടെലിസ്കോപ്സ് നടത്ത ഇമേജസ് വെച്ച് കമ്പൈൻ ചെയ്തതാണ്. ഇതിനെ ഒരു മൾട്ടി വേവ് ലെങ്ത് ഇമേജ് എന്ന് പറയും. ഒരു മൾട്ടി വേവ് ലെങ്ത് ഇമേജ് എന്ന് പറയുന്നത് ഇതിൽ വിസിബിൾ ലൈറ്റ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, അല്ലെ അൾട്രാ വയലറ്റ് ഉണ്ട്, എക്സ്റേ ഉണ്ട്. ഇത് എല്ലാം കമ്പൈൻ ചെയ്ത് ഒറ്റ ഫോട്ടോയിലാക്കിയിട്ട് അവർ കളർ കൊടുത്തതാണ്. കാരണം വിസിബിള് മാത്രമല്ലേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റുന്നത്, അതുകൊണ്ട് ഈ അൾട്രാ വയലറ്റ് ഒക്കെ കാണാൻ വേണ്ടി അവർ ഒരു കളർ കൊടുത്താണ്. അങ്ങനെ എടുത്ത ഒരു ഇമേജാണ് ഇത്. ഇതിലിപ്പോൾ എന്തോന്നാണ് ഈ ഇമേജ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എലിപ്റ്റിക്കൽ ഗാലക്സിയുടെ വളരെ സെൻറ്ററിൽ സൂംഡ് ഇൻ ഇമേജാണ്. ഈ സെൻറ്ററിൽ കാണുന്ന ഇതെന്ന് പറയുന്നത് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ് എന്നാണ് സയൻറ്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത്. കാരണം ഇതൊരു വളരെ ഒരു സ്ട്രോങ് റേഡിയോ സോഴ്സാണ്. ന്യൂട്രോൺ സ്റ്റാർസ് എമിറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ സ്ട്രോങ് ആണ്. ഈ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കി വേയുടെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോൾ, അതായത് സാജിറ്റേറിയസ് എ, ഇതിനേക്കാളും മോർ ദാൻ 100 times മോർ മാസീവാണ്. വളരെ മാസീവായിട്ടുള്ള ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അവരെ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലൈറ്റ് ജെറ്റ്, ഈ ലൈറ്റ് ജെറ്റ് എന്ന് പറയുന്നത് ഏകദേശം 300,000 ലൈറ്റ് ഇയേഴ്സ് ആണ് ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രോൺ സ്റ്റാറിന്ന് വരത്തില്ല. ഒരു 2 ന്യൂട്രോൺ സ്റ്റാർസ് വന്ന് കൊളൈഡ് ചെയ്താലും വരത്തില്ല.
അത് രണ്ട് ബ്ലാക്ക് ഹോൾസ് തമ്മിലുള്ള കൊളിഷൻ ആയിരുന്നാലേ ഇങ്ങനെ വരത്തുള്ളൂ എന്നാണ് സയൻറ്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സാണ്. ഇതും ഒരു ക്വാസാറാണ്, കാരണം അത് ലൈറ്റ് ജെറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാലറിയാം ഈ ലൈറ്റ് ജെറ്റ് എമിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ സൈഡിലായിരുന്നെങ്കിൽ ഇത് നമുക്ക് വളരെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ ഡിമ്മാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 18 ആണ്. അതുകൊണ്ട് നമുക്ക് അമച്ചർ ടെലിസ്കോപ്സ് വെച്ചൊന്നും കാണാൻ പറ്റത്തില്ല. അതിന് വലിയ എക്സ്റേസും ഇൻഫ്രാറെഡ് ടെലിസ്കോപ്സും ഒക്കെ വേണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ അപ്പാരൻ്റ് മാഗ്നിറ്റ്യൂഡാണ്. ഇതിൽ വേറെ ഒരു കാര്യമുണ്ട്, അതാണ് ആബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. ആബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ കറക്റ്റ് ബ്രൈറ്റ്നെസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാർസെക്ക് എന്ന് പറയുന്ന യൂണിറ്റ് എത്രയാണെന്ന് അറിയായിരിക്കും. അത് ഒരു പാർസെക്ക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ് ആവറേജ്. അപ്പോൾ ഈ 10 പാർസെക്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 32.6 ലൈറ്റ് ഇയേഴ്സ്. അപ്പോൾ ഈ 32.6 ലൈറ്റ് ഇയേഴ്സ് ദൂരം എന്ന് വെച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഓബ്ജക്റ്റിൽ നിന്ന് 32.6 ലൈറ്റ് ഇയേഴ്സ് ദൂരത്തിൽ നിന്ന് നോക്കിയാൽ ഇത് എത്ര എത്ര ആയിരിക്കും ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഓബ്ജക്റ്റിൻ്റെ ആബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 27.2 ആണ്. 27 എന്ന് ഉദ്ദേശിക്കുന്നത് +27 അല്ല, -27.2. നമ്മുടെ സണ്ണിൻ്റെ ബ്രൈറ്റ്നെസ് തന്നെ നമ്മുടെ എർത്ത് നിന്ന് നോക്കുമ്പോൾ -27 ആണ്. എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കും, നമ്മൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലൈറ്റ് ഇയറിൻ്റെ ഫ്രാക്ഷൻ പോലും ഇല്ല ഡിസ്റ്റൻസ്. എന്നിട്ടും ഈ ഒരു ഹെർക്കുലീസ് എ എന്ന് പറയുന്നത് ഔട്ട്ഷൈൻ ചെയ്യും. അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് ആണിത്. അടുത്ത ഡീപ് സ്കൈ ഓബ്ജക്റ്റ് ആണ് AR-P-272. AR-P-272 എന്ന് പറയുന്നത് 2 colliding galaxies ആണ്. ഈ AR-P-272 എന്ന് പേരിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കൊളൈഡിങ് ഗാലക്സീസിൻ്റെ ആ രണ്ട് ഗാലക്സീസും കൂടി ചേർത്താണ് എന്നെ ഒറ്റ പേര് വിളിക്കുന്നത് ആ ഒരു ഇവൻറ്റിന്. അതാണ് AR-P-272 അല്ല ഗാലക്സീസിൻ്റെ പേരാണ് ഇത്. ഈ ഒരു സ്പൈറൽ ഗാലക്സിയുടെ പേരാണ് NGC-6050. ഇവിടെ കാണിച്ചിരിക്കുന്ന സ്പൈറൽ ബാർഡ് ഗാലക്സിയുടെ പേരാണ് IC-1179. ഇത് രണ്ട് ഗാലക്സീസും ഇപ്പോൾ കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ സമയം തന്നെ ഇപ്പോഴും കൊളിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന വേറെ ഒരു ഗാലക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഈ കൊളിഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗാലക്സി അല്ല, ഗാലക്സിയുടെ ആംസിൽ കൂടെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഗാലക്സീനെ കാണുന്നതാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഗാലക്സിയുടെ പേരാണ് ഈ കൊടുത്തേക്കുന്നത് SDSS-CGB-4240.3. ഇങ്ങനെയൊക്കെ പേരുകൾ കൊടുക്കാൻ കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗാലക്സി അല്ലാത്തതുകൊണ്ടാണ്. അതും ഒരു റീസെൻ്റ്ലി ഡിസ്കവേർഡ് ഗാലക്സി ആയതുകൊണ്ടുമാണ്. എൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. എൻ്റെ ടോക്ക് ഷെയർ ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും തേജ്രാജ് ആൻഡ് കോ. ഈ തേജ്രാജ് ആൻഡ് കോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഓപ്റ്റിക്കൽ ഡിവൈസ് ഡീലറാണ്. ഈ തേജ്രാജ് ആൻഡ് കോ വെബ്സൈറ്റിൽ നിന്ന്
ഏത് ഓപ്റ്റിക്കൽ ഡിവൈസ് വാങ്ങിച്ചാലും എൻ്റെ ടോക്ക് ഷെയർ ചെയ്യുന്നവർക്ക് ഒരു എക്സ്ട്രാ 5% ഡിസ്കൗണ്ട് കിട്ടും. അതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ കാണിച്ചേക്കുന്ന ഈ കൂപ്പൺ കോഡ്, അതാണ് അർജുൻ 5%. ഈ കൂപ്പൺ കോഡ് നിങ്ങൾ ഏത് പ്രോഡക്റ്റും പേർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും എക്സ്ട്രാ ഒരു 5% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.